Hello guys, how are you doing? Welcome back to my channel, welcome back to the vlog and welcome back to a beautiful morning. Appo innathe nammude video nu parayunnathu nammude ee vandi edutha kaaryam ningalkku adhikarikku arilekaram korcha aayittullu appo idinde nammude showroomil ninnu oru ride povunnundu appo nammal avarappan join cheyan povanu appo let's go appo bro enganeyaa nammude parivadi നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നേരെ അനങ്ങാൻമല അല്ലെങ്കിൽ അനങ്ങാമല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അവിടെ ഒരു കുന്നാണ് സംഭവം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോയിട്ട് ഉദയന് ഒരു കസ്റ്റമർ നമ്മളെ മീറ്റ് ചെയ്യും. അവിടുന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞത്. അവരും ജോയിൻ ചെയ്തിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അവിടെ എത്തുക. അവിടുന്ന് നമ്മൾ ഇതേമാതിരി ഒന്ന് കൂടിയിട്ട് പിന്നെ അവിടുന്ന് സ്പ്ലിറ്റ് ആവുന്ന ഒരു സ്പ്ലിറ്റ് ആവാം. അവിടേക്ക് ടിക്കറ്റ് എടുത്ത് ആ മലയിട്ട് കയറുന്നവർക്ക് കയറും ചെയ്യാം. അപ്പോൾ ഇവിടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു. ഓക്കെ, താങ്ക് യു ബ്രോ. നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോണ്ടയുടെ ബിഗ്വിങ് ഷോറൂം, പെന്തിരമണ്ണ ബിഗ്വിങ് ഷോറൂമിയുടെ അവിടെ നിന്നാണ് നമ്മുടെ ഇതിൻ്റെ ഇനീഷ്യൽ പോയിൻ്റ്. നമ്മൾ മോർണിംഗ് തന്നെ അവിടെ ഷോറൂമിൽ എത്തിയപ്പോൾ നമ്മൾ റൈഡേഴ്സ് ഒരു മീറ്റ് ചെയ്തിട്ടുണ്ട്, റൈഡേഴ്സ് മീറ്റിംഗ് കൂടി. അതിനുശേഷം നമ്മളൊരു 7:30 ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിന് നമുക്ക് ചെറിയ ഡിലേ വന്നു. നമ്മൾ 8:00 ഫ്ലാഗ് ഓഫ് ചെയ്ത് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 8 വണ്ടിയും ഒരു 11 ആൾക്കാരും അടങ്ങുന്ന ഒരു ചെറിയ റൈഡ്, അത്യാവശ്യം വലിയ റൈഡൊന്നുമല്ല, ഒരു ചെറിയ റൈഡാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങാടിപ്പുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പെരിന്തൽമണ്ണ ജൂബിലിയിലൂടെ ക്രോസ് ചെയ്ത് നമ്മുടെ ആനവങ്ങാട് തൂത ഭാഗത്ത് കൂടി പോയി അങ്ങനെ ചെരുപ്പളശ്ശേരി ക്രോസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഏകദേശം 27 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട് നമ്മുടെ ഹോണ്ടയുടെ ബിഗ്വിങ് ഷോറൂമിൽ നിന്ന്. അപ്പോൾ ഏകദേശം എല്ലാവരും നമ്മുടെ റൈഡേഴ്സ് എല്ലാവരും ഒരു സെയിം സ്പീഡ് കീപ്പ് ചെയ്ത് ഹസാർഡൊക്കെ ഇട്ട് അത്യാവശ്യം എല്ലാവരുടെ സേഫ്റ്റിയും നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം ആണ് നമ്മുടെ റൈഡൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കറിഞ്ഞുകൊണ്ടുള്ള ഞങ്ങളുടെ ഹോട്ടലിൽ അത്യാവശ്യം കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഞായറാഴ്ച ആയതുകൊണ്ടോ തോന്നുന്നു ഹോട്ടൽസൊക്കെ ഏകദേശം വിളിക്കുന്ന ഹോട്ടൽസൊക്കെ വെജ് അല്ലെങ്കിൽ ആ ഹോട്ടൽസൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ കുറേ സെർച്ചിന് ശേഷമാണ് നമുക്കൊരു ഹോട്ടൽ സിറ്റി സ്റ്റാർ കിട്ടിയത്. അതിൽ വെജ് എടുക്കുന്നവർക്കൊക്കെ നെയ് റോസ്റ്റും അതേപോലെ നോൺ വെജ് എടുക്കുന്നവർക്കൊക്കെ പൊറാട്ടയും ബീഫും ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതും അകത്താക്കിയതിന് ശേഷം വീണ്ടും നമ്മുടെ റൈഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ആ ഹോട്ടലിൽ നിന്ന് നമുക്ക് ഏകദേശം 2 കിലോമീറ്റർ ആയിരുന്നു നമ്മൾ ഈ പറഞ്ഞ ഈക്കോ ടൂറിസം പാർക്കിലോട്ട് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. അവിടെ എത്തിയ ഉടനെ തന്നെ നമ്മൾ അവിടെ എൻട്രൻസിന് മുന്നിൽ നമ്മുടെ വണ്ടികളൊക്കെ ഈക്കോ ലൈൻ ചെയ്തിട്ട് നമ്മളതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഈക്കോ ടൂറിസം പാർക്കിന് മുകളിലോട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് നമുക്ക് ടിക്കറ്റ് വെച്ചുള്ള എൻട്രിയാണ്. ഏകദേശം 25 രൂപയാണ് തോന്നുന്നു ഒരാൾക്ക് വരുന്ന റേറ്റ്, കുട്ടികൾക്ക് 15 രൂപയാണ്. ഇതിൻ്റെ വൺ സൈഡ് എന്ന് പറയുന്നത് വ്യൂ പോയിന്റിലെ ക്ലൈമ്പാണ്. സെക്കൻഡ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ അവർക്കൊരു സ്ട്രീം ഉണ്ട്, ആ സ്ട്രീമിൻ്റെ സൈഡിൽ കൂടിയുള്ള ഒരു വഴിയാണ്. നമുക്കതിലൂടെ നടന്ന് അവിടെ ആ സ്ട്രീമിൻ്റെ സൈഡിലൂടെ നിങ്ങൾക്ക് നടന്ന് അവിടെ പോയി സീറ്റിങ്ങിനൊക്കെ ഏരിയുണ്ട്. സ്റ്റെപ്പ് അത്യാവശ്യത്തിലേറെ സ്റ്റെപ്പുണ്ട് നമുക്ക് അതിനെ മുകളിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ. കുറച്ചൊക്കെ ഒരു വേഗത്തിൽ നടക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹൈറ്റുള്ള സ്റ്റെപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ അവിടുത്തെ നേച്ചർ ആസ്വദിച്ച് കൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ ഗ്രൂപ്പിലെ കുറച്ച് ആൾക്കാരെ ശ്രദ്ധ പോയത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ്. കൃത്യമായിട്ട് 12 വയസ്സിന് താഴെയുള്ളവർക്ക് എന്നുള്ള ബോർഡ് കാണാത്തത് കൊണ്ടാണ് തോന്നുന്നു നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരും അവിടുത്തെ എല്ലാ സാധനവും ടെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ആർക്കും ഇന്നോട് ഒന്നും പേടിക്കാനില്ല, ഒന്നും പൊട്ടില്ല കേട്ടോ. അവിടുത്തെ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ്. ഒരു പനോറമയ്ക്ക് വ്യൂ ഇട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിൽ വല്ലാതെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് സൈഡിലോട്ട് നമ്മുടെ ആ സ്ട്രീം സൈഡിലോട്ട് മൂവ് ചെയ്തു. ഒരു ചെറിയ ബ്രിഡ്ജൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് നമ്മളെ സ്ട്രീം സൈഡ് വാക്ക് വരുന്നത്. അതിൻ്റെ നമ്മൾ സ്ട്രീം സൈഡ് വാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ സൈഡിലോട്ടൊരു പാറൊക്കെ ഉണ്ട്. ഒരു അത്യാവശ്യം നല്ല
അതിലുള്ള ഒരു പാറുണ്ട്. ആ പാറിന്റെ മുകളിൽ നമുക്ക് ഇതേപോലെ കയറി ഇരിക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞ നമ്മൾ വ്യൂ പോയിന്റ് വരുമ്പോൾ മുകളിൽ നിന്ന് ആ ഒരു ലോങ് ഡിസ്റ്റൻസ് വ്യൂ ആണ്. ഈ പാറമ്മ കയറുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു മൗണ്ടൻ വ്യൂയും അതേപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് ആ സ്ട്രീം, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ആ ഒരു വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു സ്ട്രീമിൻ്റെ ഒരു വ്യൂ ആണ് ഞങ്ങൾക്ക് ആ പാറമ്മ കയറി നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് കിട്ടണ്ടായിരുന്നത്. രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ വ്യൂ പോയിന്റിൽ ചിലവഴിച്ചില്ലാതെ കൂടുതൽ സമയം ചിലവഴിച്ചത് ആ പാറയുടെ മുകളിലായിരുന്നു. അവിടെ എല്ലാവരും ഇരുന്നു അത്യാവശ്യം എൻജോയ് ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ യാത്ര അവിടുന്ന് റിട്ടേൺ പോരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ വാരികശ്ശേരി മനയിലോട്ടാണ്. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് മനകളിൽ ഒന്നാണ് അത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പാർട്ട് ടു ആയിട്ട് ഇതിൻ്റെ പുറകെ വേറെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ചെറിയൊരു ട്രെയിലർ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ആഡ് ചെയ്യാം. യു ഗൈസ് കാൻ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. I don't keep them.